നമസ്കാരം. അടുത്ത അധ്യയന വർഷം ജൂൺ 1-ന് തന്നെ ആരംഭിക്കുകയാണ്. ഇതിന് മുന്നോടിയായ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്കാവശ്യമായ പുസ്തകങ്ങളുടെ വിതരണം നടന്നു വരികയാണ്. കോവിഡ് പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ഒരു വർഷം കുട്ടികൾ സ്കൂളുകളിലെത്താത്ത സാഹചര്യത്തിൽ 1 മുതൽ 9 വരെ ക്ലാസുകളിൽ ഓൾ പ്രമോഷൻ അനുവദിച്ചിട്ടുണ്ട്. അതേസമയം കോവിഡ് കാലത്ത് മറ്റൊരു ഓൺലൈൻ അധ്യയന വർഷത്തിന് തുടക്കമാകുമ്പോൾ പ്രതീക്ഷയ്ക്കൊപ്പം ആശങ്കയും ഏറുകയാണ്. പുസ്തകങ്ങളടക്കം സജ്ജമാണെന്നത് വിദ്യാർത്ഥികൾക്ക് ആശ്വാസമാണെങ്കിലും ഓൺലൈൻ ക്ലാസ്സിന് സൗകര്യമില്ലാത്ത വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുമെന്നറിയാത്ത അവസ്ഥയിലാണ്. ഘട്ടം ഘട്ടമായിട്ടാണ് നടത്തുകയെങ്കിലും ഇത്തരം ക്ലാസ്സുകൾക്ക് മൊബൈൽ ഫോണുകൾ അത്യാവശ്യമാണ്. വീടുകളിൽ ടെലിവിഷനും മൊബൈൽ ഫോൺ അടക്കമുള്ള സൗകര്യങ്ങളും ഇല്ലാത്ത കുട്ടികളുടെ കണക്കുകൾ BRCകൾ വഴി ശേഖരിച്ചിട്ടുണ്ട്. സർക്കാർ സ്കൂളുകളിൽ ആവശ്യത്തിന് അധ്യാപകരും പ്രധാന അധ്യാപകരും ഇല്ലാത്തതും ഓൺലൈൻ പഠനകാലത്ത് വെല്ലുവിളിയാവും. ഇത്തവണ വിക്ടേഴ്സ് ചാനൽ വഴിയുള്ള അധ്യാപനത്തിന് പുറമെ ഓരോ സ്കൂളിൽ നിന്നും ഓൺലൈൻ ക്ലാസുകൾ നടത്താൻ സർക്കാർ നിർദ്ദേശമുണ്ട്. നിരവധി വിദ്യാർത്ഥികൾക്കാണ് സ്വന്തമായി മൊബൈൽ ഫോൺ ഇല്ലാത്തത്. അതേസമയം എത്ര പേർക്ക് സൗകര്യങ്ങളില്ലെന്ന് വെളിപ്പെടുത്താൻ സമഗ്ര ശിക്ഷ കേരളയുടെ ജില്ലാ ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ല. തിരുവനന്തപുരത്ത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസിൽ ബന്ധപ്പെടാനാണ് ഉദ്യോഗസ്ഥന്റെ മറുപടി. മറ്റു ജില്ലകളിൽ താലൂക്ക് തിരിച്ചുള്ള കണക്കുകൾ വെളിപ്പെടുത്തുന്നുമുണ്ട്. സന്നദ്ധ സംഘടനകൾക്കും മറ്റും വിദ്യാർത്ഥികളെ സഹായിക്കണമെങ്കിൽ ഇത്തരം കണക്കുകൾ അത്യാവശ്യമാണെങ്കിലും വിവരങ്ങൾ രഹസ്യമാക്കി വയ്ക്കുകയാണ് പതിവ്. അതേസമയം കോവിഡ് ലോക്ക്ഡൗണും ഇത്തവണയും അധ്യയനത്തെ ഓൺലൈനിലേക്ക് പറിച്ചു നടുമ്പോൾ വിദ്യാർത്ഥികൾക്ക് മുമ്പത്തേക്കാൾ ശ്രദ്ധയും കരുതലും നൽകണമെന്ന നിർദ്ദേശവുമായി വിദഗ്ധ രംഗത്തെത്തി. മൊബൈൽ ഫോണും ടാബും മറ്റും ഉപയോഗിച്ചുള്ള പഠനം വിദ്യാർത്ഥികളിൽ പലവിധ മാനസിക പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്നതായി കഴിഞ്ഞ വർഷത്തെ അനുഭവങ്ങളും ഉദാഹരണങ്ങളും ചൂണ്ടിക്കാട്ടുന്നു. ഇന്റർനെറ്റിന്റെ അമിത ഉപയോഗം തന്നെയാണ് പ്രധാന വില്ലൻ. അപരിചിതരുമായുള്ള വെർച്വൽ ബന്ധങ്ങളും മറ്റും പ്രായപൂർത്തിയെത്താത്ത കുട്ടികളെ ചീത്ത കൂട്ടുകെട്ടിലേക്ക് അപകടങ്ങളിലേക്കും എളുപ്പം നയിക്കും. രക്ഷിതാക്കളും അധ്യാപകരും ഇക്കാര്യത്തിൽ വലിയ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ടെന്ന് മനോരോഗ വിദഗ്ധരും വിദ്യാഭ്യാസ വീക്ഷകരും പറയുന്നു. ന്യൂസ് ഡെസ്ക്, റൈറ്റ് ന്യൂസ്.